ലാഹിയെന്നെ വിശുദ്ധ പോരുളീനെ ബീബർക്ക തൊങ്ങുന്നേ ബില്ലാഹിൽ ഹംദില്ലാം അല്ലാ തീരൂദാത്ത് ആയേദിൻ സിഫാത്ത് ആയേ നബി മൂത്ത് ഹാമീദിൽ സല്ലല്ലാ. എനിക്ക് പാട്ടായിട്ട് അങ്ങനെ വരുന്നെങ്കിലും നിങ്ങൾ എല്ലാ പാട്ടുകളും കേൾക്കാറ്? കാരണം സംഗീതമായിട്ടൊന്നും എനിക്കൊരു അറിവില്ല. പക്ഷെ സംഗീതം അല്ലെ പാട്ടുകേട്ടതല്ലേ നല്ല ഹിറ്റായിട്ടുള്ള ഒരുപാട് പാട്ടുണ്ട്. രണ്ട് പാട്ടുകൾ പാടിത്തരോ. അൽഹംദുലയോ നമറാലേ അഹമ്മദ് നബി അരുൾ മേലേ സല്ലി സലാത്തും സലാമും നലമായി പുകഴ്ന്തേൻ ഇൻസാൻ. ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആവശ്യപ്പെട്ട പാട്ട് ഏതാണ്? പാടാൻ പറ്റില്ലല്ലോ. ലോകം ജയമണി മെരിഞ്ഞൊരു കിഴവേ ഉന്നിടയ കിഴവൻ പുകഴ് പോറ്റി പോറ്റിയിടയിൽ ഭർത്തവൻ പ്രിയമുടെ ഹബീബുള്ളാവേ പോരീശ കടലുള ദിനകരം റസൂലുള്ളാവേ. ബേസിക്കലി കേട്ടിട്ടുണ്ട്. ഹുസൈൻ എന്ന് പറയുന്നത് എന്റെ ഉപ്പാന്റെ പേര്. യൂസുഫ് യമാനി ഉപ്പാപ്പാടെ പേര്. ഏറ്റവും കൂടുതൽ വേദികൾ ആവശ്യപ്പെട്ട കഥാപാത്രം നാലു വരി പറയാം. പറഞ്ഞിട്ടൊന്ന് പാടിത്തരാം. ഇവിടെ അവതരിപ്പിക്കുന്ന മാപ്പിളക്കവി മൊയ്ൻകുട്ട് വൈറ്റർ രചിച്ചിട്ടുള്ള ബദർ മുനീർ ഹുസനുൽ ജമാൽ എന്ന സുന്ദരമായ പ്രണയ കാവ്യമാണ്. മൊയ്ൻകുട്ടി വൈദ്യർ ഈ കഥ ആരംഭിക്കുന്നത് തന്നെ സർവശക്തനായ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഗാനത്തോടുകൂടിയാണ്. യൗവർ തുണയും തന്തരുൾ റഹ്മാനെ എന്നും ഹയാത്തുള്ളോനെ ഔവൽ തിരു പേരിൽ ഹദീമായോനെ. ആയിരത്തിലധികം വേദികളിലെ അല്ല ആയിരത്തിലല്ല ഏഴായിരത്തിലധികം വേദികളിൽ പാടിയ ഒരു വ്യക്തിത്വം എന്റെ മുന്നിലേക്ക് എനിക്ക് എന്താ പറയാ അവരോട് എന്താ പറയാറില്ല. അത്രയും നല്ല ഒരു സന്തോഷമാണ്. അംബർ ഷെഫിയുള്ള കാവൽ വെച്ചുള്ളേ സംഭരണിൽ വന്ന് ചേരണ കൈകൾ നബിയാറുളത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ പോരട. എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ പറഞ്ഞ നമ്മളെ ചെറുപ്പം തന്നെ എൺപതുകളൊക്കെയാണ്. എൺപതുകളുടെ തുടക്കത്തിലൊക്കെ നിങ്ങൾ വലിയ വലിയ കഥാപുസ്തകം അതിലേക്ക് വേദികളുടെ അടുത്തെത്താൻ വേണ്ടി ആഗ്രഹിച്ച ഒരാള് ഇന്ന് അവരുടെ കൂടെ നമ്മളൊപ്പം ഇരുന്നിട്ട് നമുക്ക് ഒരുപാട് പാട്ടുകൾ പാടിത്തരാന്നല്ലേ. അതൊക്കെ എന്നെ നമുക്കോളും വലിയൊരു കാര്യം തന്നെ സന്തോഷം.